ഹായ് സ്റ്റുഡൻസ്, ഇന്നുള്ളൊരു ഓണം വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ക്ലാസ് തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവരും വെക്കേഷനൊക്കെ എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണ് എന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് ഇന്ന് ഇ കൊമേഴ്സിൻ്റെ പുതിയൊരു ടോപ്പിക്കാണ്, ഫോർത്ത് മോഡ്യൂളിൽ തന്നെയുള്ള പുതിയൊരു ടോപ്പിക്കിലേക്ക് പോവുകയാണ്. സെക്യൂരിറ്റി ഇഷ്യൂസ് അല്ലെങ്കിൽ ത്രെറ്റ്സ് അല്ലെങ്കിൽ റിസ്ക് ഓൺ ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റം. നമ്മൾ മൂന്ന് തരത്തിലുള്ള ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റം ഉണ്ടെന്നും പ്രീപെയ്ഡും പോസ്റ്റ് പെയ്ഡും ഇൻസ്റ്റൻറ്റും, ഇത് ഓരോന്നിലും വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്നും അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും ഒക്കെയാണ് നോക്കിയത്. ഇനി ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റത്തിനെ ആകമാനം ബാധിക്കുന്ന ചില സെക്യൂരിറ്റി ഇഷ്യൂസാണ് നമ്മളിന്ന് നോക്കുന്നത്. ഈ സെക്യൂരിറ്റി ഇഷ്യൂസിനെ എങ്ങനെ നമുക്ക് തുരത്താം എന്നൊരു കാര്യം കൂടി നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ സെക്യൂരിറ്റി ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും ഒരു ഇ പേയ്മെൻറ്റ് നടത്തുക എന്ന് പറയുമ്പോൾ ഇപ്പോഴൊക്കെ ഒത്തിരി മാറിയിരിക്കുന്നു, പക്ഷെ മുമ്പൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ. നമ്മൾ നേരിട്ട് ബാങ്കിൽ പോയിട്ട് അക്കൗണ്ടിൽ നിന്ന് കാശ് ഇടുകയും സാധനങ്ങൾ കാശ് കൊടുത്ത് വാങ്ങി, അങ്ങനൊരു ശീലമാണ് നമുക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കാർഡ് പോലത്തെ സംവിധാനങ്ങളൊക്കെ വന്നപ്പോൾ നമുക്ക് തന്നെ ഒരു പേടിയും ടെൻഷനൊക്കെ ആയി തുടങ്ങി. ഈശ്വര, ഇനിയിപ്പോൾ അത് തട്ടിപ്പായിരിക്കുമോ എന്ന് പേടിക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ടെക്നോളജി വലുതാകും തോറും ആ ടെക്നോളജി ഉപയോഗിച്ച് ഫ്രോഡ് എങ്ങനെ നടത്താമെന്നും കൂടി പാരലലി ആൾക്കാർ മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പോൾ ടെക്നോളജീനെ കുറിച്ച് ഒരു പരിമിതമായ അറിവേ ഉള്ളൂ എന്നുള്ള ആൾക്കാരെ നല്ലപോലെ ടെക്നോളജി ഉപയോഗിക്കാൻ കഴിയുന്ന ആൾക്കാർക്ക് എളുപ്പം പറ്റിക്കാം എന്നുള്ളൊരവസ്ഥ വന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റത്തിലൊക്കെ ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഏറെക്കുറെ ആൾക്കാർ അവെയറാണ്, കാരണം ആൾക്കാർ ഏറെക്കുറെ ഇപ്പോൾ ഇ പേയ്മെൻറ്റ് സിസ്റ്റത്തിനോട് ഫെമിലിയറാണ്. അങ്ങനെ ഫെമിലിയർ ആയപ്പോൾ തന്നെ അതിന് ഫെമിലിയർ ആകാൻ വേണ്ടി കുറേ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റൊക്കെ ആൾക്കാർ സ്വയം നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ പ്രശ്നങ്ങളെ കുറിച്ചിട്ട്, സെക്യൂരിറ്റി ഇഷ്യൂസിനെ കുറിച്ചിട്ട് അവർ ബോധേർഡാണ്. ബാങ്കുകളും ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഈ സെക്യൂരിറ്റി ഇഷ്യൂസിനെ കുറിച്ചിട്ട് കെയർ ചെയ്യാൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പം എന്നിരുന്നാലും പൊതുവിൽ ഇ പേയ്മെൻറ്റ് സിസ്റ്റത്തിൽ നിലവിലുള്ള സെക്യൂരിറ്റി ഇഷ്യൂസ് എന്താണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ഹോപ്പ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇറ്റ്സ് ക്ലിയർ, ഐ ഹോപ്പ്. ഇനി നമ്മൾ സെക്യൂരിറ്റി ഇഷ്യൂസിലെ മെയിൻ ഏരിയാസാണ് പറയുന്നത്. പൊതുവെ നമ്മൾ മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്യുക. ഫിസിക്കൽ റിസ്ക് ഉണ്ട്, ടെക്നിക്കൽ റിസ്ക് ഉണ്ട്, ലീഗൽ ഒബ്ലിഗേഷൻ ഉണ്ട്. അങ്ങനെ മൂന്ന് രീതിയിലാണ് നമ്മൾ സെക്യൂരിറ്റി ത്രെറ്റ്സിൻ്റെ ഏരിയാസിനെ അല്ലെങ്കിൽ സെക്യൂരിറ്റി ഇൻ്റർനെറ്റ് സെക്യൂരിറ്റി ത്രെറ്റ്സിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒരു നമ്മൾ എക്യുപ്മെൻറ്റ്സ് ഒത്തിരി ഉപയോഗിക്കുന്നുണ്ടല്ലോ, ഫോൺ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, മെമ്മറി, ഈ സംഭവങ്ങളിലൊക്കെ മെമ്മറി ചിപ്പുകളും മറ്റ് സാധനങ്ങളുമുണ്ട്, ലാപ്ടോപ്പുകളുമുണ്ട്, ലാപ്ടോപ്സ് ഉണ്ട്. അങ്ങനെ നമ്മൾ ഇ പേയ്മെൻറ്റോ ഒക്കെ ചെയ്യാൻ ആവശ്യമായിട്ട് കാർഡുകളുണ്ട്. ഇങ്ങനെയുള്ള വസ്തുക്കളുടെ ഫിസിക്കൽ ഡാമേജാണ്, കാർഡ് കളഞ്ഞുപോയി അതൊരു ഫിസിക്കൽ ഡാമേജാണ്, ആരെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോയി അതൊരു ഫിസിക്കൽ ഡാമേജാണ്, ലാപ്ടോപ്പ് പോയി അതൊരു ഫിസിക്കൽ ഡാമേജാണ്, ലാപ്ടോപ്പ് അത് ഈ ലാപ്ടോപ്പ് ആരെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോയി അല്ലെങ്കിൽ ലാപ്ടോപ്പ് നിലത്ത് വീണ് പൊട്ടിപ്പോയി അത് അങ്ങനെയൊക്കെ വരുന്ന ഡാമേജിന് ആ എക്യുപ്മെൻറ്റിന് സംഭവിക്കുന്ന ബാഹ്യമായിട്ടുള്ള അപകടത്തിനെയാണ് റിസ്ക് എന്ന് പറയാം. ഇനി വരുന്നൊരു ടൈപ്പ് റിസ്ക്കാണ് ടെക്നിക്കൽ റിസ്ക്. ഫിസിക്കൽ റിസ്കിനെക്കാട്ടിലും പേടിക്കേണ്ടതും ഫിസിക്കൽ റിസ്കിനെക്കാട്ടിലും കൂടുതലുള്ളതുമായിട്ടുള്ള റിസ്ക് ആക്ച്വലി ടെക്നിക്കൽ റിസ്ക്കാണ്. അതിൽ വരുന്ന ഫസ്റ്റ് വണ്ണാണ് നമ്മുടെ വൈറസ്, വേംസ്, ട്രോജൻ ഹോസസ് എന്ന് തുടങ്ങിയ കാര്യങ്ങൾ. നമ്മളെപ്പോഴും കേട്ടിട്ടുണ്ടാവും വൈറസ് എന്താണ്, വേം എന്താണ്, ട്രോജൻ ഹോസ് എന്താണ് എന്നൊക്കെ.
ഇപ്പോൾ വൈറസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു ത്രെട്ടാണ് വൈറസ് എന്ന് പറയുന്നത്. സാധാരണ ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ നമ്മൾ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും വൈറസ് ഇൻഫെക്ഷൻ ഉള്ള ഏതെങ്കിലും ഒരു ഫയല് നെറ്റിന്ന് ഡൗൺലോഡ് ചെയ്യുമ്പോഴോ ആണ് നമ്മുടെ സിസ്റ്റം വൈറസ് ഇൻഫെക്റ്റഡ് ആവുന്നത്. അപ്പോൾ അത് ഒരു പറയാ ഒരു ഡിനയൽ ഓഫ് സർവീസ് ആണ് ഡ്യൂ ടു ദ ഫാക്ട് ദാറ്റ് അത് നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ തടസ്സങ്ങൾ വരുത്തും എന്നേ ഉള്ളൂ, നമുക്ക് സർവീസ് അവൈലബിലിറ്റി ഇല്ലാതെ ആകും എന്ന് ഉള്ളതേ ഉള്ളൂ. അപകടം വളരെ കമ്പാരിറ്റീവ്ലി അപകടം കുറവുള്ളൊരു സംഭവമാണ് ഈ ഒരു വൈറസ്. അതിലും കുറച്ചും കൂടി അപകടം കൂടിയ ഒരു കാര്യമാണ് വേംസ് എന്ന് പറയുന്നത്. അത് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് വൈറസ് ആണ് ദാറ്റ് സ്പ്രെഡ് യൂസിങ് ഡയറക്റ്റ് ഇൻ്റർനെറ്റ് കണക്ഷൻ. ഇൻ്റർനെറ്റ് കണക്ഷൻ വഴി നമ്മൾക്ക് നമ്മളുടെ സിസ്റ്റത്തിലേക്ക് വന്ന് ഭവിക്കുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് വൈറസാണ് വേംസ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ചെറിയ ഒറ്റപ്പെട്ട പ്രോഗ്രാമുകളാണ്. അതിനങ്ങനെ ഹോസ്റ്റ് പ്രോഗ്രാം നമ്മളൊരു സൈറ്റിൽ കയറി എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യണമെന്നോ അങ്ങനെ ആക്ടിവേറ്റ് ചെയ്യൂല. അത് ഇൻഡിപെൻഡൻ്റ്ലി നമ്മളുടെ കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് അങ്ങനെ സ്പ്രെഡ് ചെയ്തോളും. കോൺഫിഗറേഷൻ എറേഴ്സും സെക്യൂരിറ്റി ഇഷ്യൂസൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് അങ്ങനെ ആപ്ലിക്കേഷൻ ഇഷ്യൂസൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് സ്പ്രെഡായിക്കോളും. നമ്മൾ വൈറസിൻ്റെ പോലെ ഇമെയിൽ തുറന്നാലേ സ്പ്രെഡാവുള്ളൂ അല്ലെങ്കിൽ ഇതാവുള്ളൂ അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു സൈറ്റിൽ കയറി ഡൗൺലോഡ് ചെയ്താലേ ഇൻഫെക്റ്റഡ് നമ്മൾക്ക് ഇത് വരുള്ളൂ എന്നുള്ള അവസ്ഥയൊന്നുമില്ല. പക്ഷേ നമ്മൾ വേംസ് എന്ന് പറയുമ്പോൾ അത് ചെറിയ സ്റ്റാൻഡലോൺ പ്രോഗ്രാമുകളാണ്, തന്നെത്താനെ ഇൻ്റർനെറ്റ് വഴി സ്പ്രെഡാവും, നമ്മളിന്ന് ക്ലിക്ക് ചെയ്യണം എന്നൊന്നുമില്ല, അങ്ങനെ സ്പ്രെഡായിക്കൊണ്ടിരിക്കും. ഇനി ട്രോജൻ ഹോസ് എന്ന് പറയുന്നത്, ഇപ്പോൾ ട്രോജൻ ഹോസ് എന്ന് പറയുന്നത് നിങ്ങൾ ബ്രാഡ് പിറ്റിൻ്റെ ഒരു മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈ ട്രോജൻ ഹോസിൻ്റെ സങ്കല്പം എന്താണെന്ന് മനസ്സിലാവും. അതായത് പണ്ട് പട്ടാളക്കാർ യുദ്ധം ചെയ്ത് ഉപയോഗിച്ചൊരു തന്ത്രമാണ് ആക്ച്വലി ട്രോജൻ ഹോസ് എന്ന് പറയുന്നത്. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഗ്രീക്ക് മിത്തോളജിയിൽ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള സംഭവമാണ്. അത് ബ്രാഡ് പിറ്റിൻ്റെ ഒരു ഇംഗ്ലീഷ് മൂവി ഉണ്ട് ഇതിനെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ ട്രോജൻ ഹോസ് എന്ന് പറയുമ്പോൾ പണ്ട് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ വഴക്കുണ്ടായി, യുദ്ധമുണ്ടായപ്പോൾ അവസാനം യുദ്ധം ചെയ്ത് ഒരു തീരുമാനത്തിലെത്താൻ പറ്റാതെ ആയപ്പോൾ ഒരു രാജ്യക്കാർ ഒരു സന്ധി സംഭാഷണത്തിന് വന്നു, ഒരു നമുക്കൊരു കാര്യങ്ങൾ പറഞ്ഞ് തീർപ്പാക്കാം എന്നുള്ള രീതിയിൽ. അങ്ങനെ ആ സന്ധി സംഭാഷണത്തിന് വരികയും ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കുകയും ചെയ്തു. അപ്പോൾ ആ പ്രശ്നം പറഞ്ഞ് ആ നാട്ടിലെ രാജാവ് ഒരു വലിയ കെട്ടുകുതിരേനെ നല്ല ഒരുപാട് വലിയ ബോക്സ് കൊണ്ട് ഈ വുഡ് കൊണ്ടൊക്കെ ഉണ്ടായ വലിയൊരു കുതിരേനെ സന്ധി സംഭാഷണം സന്തോഷപരമായിട്ട് അവസാനിച്ചതിൻ്റെ ഭാഗമായിട്ട് ഒരു ഗിഫ്റ്റ് കൊടുത്തു മറ്റേ രാജാവിന്. കുഞ്ഞു കുതിരയൊന്നല്ലാട്ടോ വലിയ ഈ കെട്ടുകാഴ്ചയൊക്കെ ഉത്സവത്തിന് കെട്ടുകാഴ്ചയൊക്കെ കണ്ടിട്ടുണ്ടവർക്ക് മനസ്സിലാവും വലിയ കുതിരകൾ. അത് ഗിഫ്റ്റായിട്ട് കൊടുത്തു. ട്രോജൻ ഹോസ് എന്നാണ് അതിനെ പറയുക. അതിൽ ആക്ച്വലി ഈ രാജാവ് എന്താ ചെയ്തേച്ചാൽ അയാളുടെ പടയാളികളെ മുഴുവൻ ആ ഹോസിനകത്ത് നിറച്ചു വെച്ചിട്ടുണ്ടായി. എന്നിട്ട് ഇത് അയൽ രാജാവിന് കൊണ്ടു കൊടുക്കുക അയാളുടെ രാജ്യത്ത് കൊണ്ട് വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ രാജാവ് ഇത് ഗിഫ്റ്റ് ആയതുകൊണ്ട് രാജകൊട്ടാരത്തിൽ എൻ്റെ ഉള്ളിലല്ല ഗ്രൗണ്ട് മീൻസ് അതിൻ്റെ ആ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലൊക്കെ തന്നെ വെച്ചു. പിറ്റേ ദിവസം എന്നിട്ട് രാജാവ് പോയി കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കും ഈ ട്രോജൻ ഹോസിൻ്റെ ഉള്ളിലുകളെല്ലാവരും പുറത്ത് വന്ന് ഈ രാജ്യം കീഴടക്കി എന്നാണ് വിശ്വാസം. അതൊരു മിത്തോളജിയാണ്. അത് തന്നെയാണ് ഈ ട്രോജൻ ഹോസും ചെയ്യുന്നത്. അതായത് നമുക്ക് പ്രത്യക്ഷത്തിൽ പ്രശ്നമൊന്നുമില്ല എന്ന് തോന്നുകയും എന്നാൽ ഉള്ളിൽ കുഴപ്പമുള്ളതുമായിട്ടുള്ള ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് വൈറസാണ് ആക്ച്വലി ഈ ട്രോജൻ ഹോസ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. അത് ഗ്രേറ്റസ്റ്റ് ത്രെട്ടാണ്, ഈ പേയ്മെൻറ്റ് സിസ്റ്റത്തിലുള്ള ഏറ്റവും മോസ്റ്റ് ഗ്രേറ്റസ്റ്റ് ത്രെട്ടാണ്. കാരണം അതിന് ഒതൻറ്റിക്കേഷനും ഓതറൈസേഷൻ നമ്മൾ തന്നെയാണ് കാശെടുക്കുന്നത്, നമ്മുടെ അക്കൗണ്ടിൽ നിന്നാണ്, ബാങ്കാണ് ഓതറൈസ് ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള ഒതൻറ്റിക്കേഷൻ ഓതറൈസേഷൻ പ്രോസസ്സുകളെയൊക്കെ
ബൈപ്പാസ് ചെയ്ത് വളരെ സെൻസിറ്റീവായിട്ടുള്ള പാസ്വേഡ്, കോൺഫിഡൻഷ്യൽ ഡേറ്റകളെ വരെ ചോർത്തിയെടുക്കാനുള്ള കഴിവോടു കൂടിയിട്ട്, അതൊരു തേർഡ് പാർട്ടി കമ്പ്യൂട്ടേഴ്സിലേക്ക്. ട്രോജൻ ഹോസിനെ ഇതൊക്കെ ആവശ്യമുള്ള ഏതെങ്കിലും ആൾക്കാരാവുമല്ലോ ഇതൊക്കെ അഴിച്ചു വിടുക. അപ്പോൾ അവരുടെ കമ്പ്യൂട്ടറിലേക്ക് ഇത്തരം സെൻസിറ്റീവ് കാര്യങ്ങൾ തിരിച്ചു കൊണ്ടെത്തിക്കാൻ തക്ക കഴിവുള്ളത് ഉള്ള ഇതാണ്. ഈ ട്രോജൻ ഹോസ് ഇൻഫെക്റ്റഡ് ആയാലുള്ള ഗുണം എന്താ വെച്ചാൽ, നമ്മൾ ടീം വ്യൂവറൊക്കെ കണക്ട് ചെയ്തിട്ട് കമ്പ്യൂട്ടറിനെ കൺട്രോൾ ചെയ്യണ പോലെയാണ്. ഈ ട്രോജൻ ഹോസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടറിനെ, ഒരു സംവിധാനത്തിന് പുറത്ത് ഒരു തേർഡ് പാർട്ടിക്ക് അയാളുടെ സിസ്റ്റം യൂസ് ചെയ്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും റിമോട്ട്ലി. അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? നമ്മളൊരു ബാങ്കിൻ്റെ സെർവറായിട്ടുള്ള ഒരു കമ്പ്യൂട്ടറിനെ ഏതെങ്കിലും ഒരു മോശമായിട്ടുള്ള രീതിയിൽ പൈസ അടിച്ചു മാറ്റണമെന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് ട്രോജൻ ഹോസ് വെച്ചിട്ട് ആ കമ്പ്യൂട്ടറിൻ്റെ കൺട്രോൾ റിമോട്ട്ലി ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ATM എന്നൊക്കെ കാശ് എത്ര പോയിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെ ഒത്തിരി മാൽ പ്രാക്ടീസ് നടക്കുന്നുണ്ട്, പ്രത്യക്ഷത്തിൽ പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാവില്ല. അത് നമ്മൾ വല്ല എററൊക്കെ ആയിട്ടേ തോന്നുള്ളൂ. ഒരു 10 രൂപ 15 രൂപയൊക്കെ മാത്രം അക്കൗണ്ടിൽ നിന്ന് പോയിട്ട് അതൊരു വലിയ ഇഷ്യൂ ആയിട്ടൊക്കെ വന്നിരുന്നു. 15 രൂപയൊക്കെ അക്കൗണ്ടിൽ നിന്ന് പോയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും ചാർജ് പിടിച്ചതായിരിക്കും എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഒരുപാട് പേരുടെ അക്കൗണ്ടിൽ നിന്ന് പോയിക്കൊണ്ടിരുന്നാൽ അത് കിട്ടണ ആൾക്ക് എങ്ങനെയാ? ഒരു 10 പേരുടെ നിന്ന് പോയാൽ 150 ആയി, 100 പേരുടെ നിന്ന് പോയാൽ 1500 ആയി, 1000 പേരുടെ നിന്ന് പോയാൽ 15,000 ആയി. അങ്ങനെ ഒരു ബാങ്കിൽ എത്ര പേരൊക്കെ അക്കൗണ്ട് ഉണ്ടാവും? അപ്പോൾ അങ്ങനെയുള്ളവരുടെ എല്ലാവരുടെയും 15 രൂപ ഇതൊക്കെ ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ അത് അടിച്ചു മാറ്റി. അപ്പോൾ അതാണ് ഏറ്റവും റിസ്ക് പിടിച്ചത്. നോർമലി ഡിസ്ഗൈസ്ഡ് ആണ്, അതാണ് ട്രോജൻ ഹോസ് എന്ന് പറയുന്നത്. വേഷം മാറിയിട്ടാണ്, ഒരു ഗിഫ്റ്റാണെന്ന് പറഞ്ഞിട്ടല്ലേ കുതിരേനെ കൊടുത്തേ. അതിൻ്റെ ഉള്ളിൽ പടയാളികളുണ്ട് എന്നുള്ളത് മറ്റേ രാജാവിനെ അറിയണ്ടായിരുന്നില്ലല്ലോ. അതുപോലെ പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ പ്രശ്നമൊന്നുമില്ല, നമുക്കതൊരു ഉള്ളൊരു ആപ്ലിക്കേഷൻ പോലെ തോന്നും, നമുക്ക് ദാറ്റ് ആർ യൂസ്ഫുൾ ടു യൂസേഴ്സ് എന്നുള്ള രീതിയിൽ തോന്നും. പക്ഷെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ ആക്ച്വലി അത് വളരെ സിമ്പിളായിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിനെ മറ്റൊരാളുടെ കയ്യിലേക്ക് കൊടുക്കുന്ന അവസ്ഥയായിരിക്കും. അപ്പോൾ ചില വെബ്സൈറ്റിലൊക്കെ പോയിട്ട് നമ്മൾ വലിയ നിർദോഷമായിട്ടുള്ള പ്രോഗ്രാംസൊക്കെ, ഉപകാരമുള്ള ആപ്ലിക്കേഷൻസൊക്കെ ആയിരിക്കും, അതൊക്കെ നമ്മളങ്ങ് ഡൗൺലോഡ് ചെയ്യും. അപ്പോൾ അവിടെ നമുക്ക് അങ്ങനെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ പിന്നെ യൂസേഴ്സ് വീണ്ടും അങ്ങനെ ഡൗൺലോഡ് ചെയ്തു നമ്മൾ, അതിനുശേഷം ഇതേ കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഓൺലൈൻ ട്രാൻസാക്ഷൻസ് ഇതേ കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ട് തന്നെ നമ്മൾ ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഇൻഫർമേഷൻ, നമ്മൾ ബാങ്കിൻ്റെ സൈറ്റിൽ കയറിയിട്ടാണ് ഈ ഇൻഫർമേഷൻ ചെയ്ത് ലോഗിൻ ചെയ്ത് ഓൺലൈൻ ട്രാൻസാക്ഷൻ നടത്തുന്നു. അപ്പോൾ ഈ വന്ന ട്രോജൻ ഹോസ് അപ്പോൾ ആക്റ്റീവ് ആവും. അതാണ് ഏറ്റവും സിമ്പിൾ. എന്നിട്ട് ഇൻഫർമേഷൻ മെല്ലെ ഒന്ന് സ്റ്റീൽ ചെയ്ത് ഇത് അയച്ച ആൾക്കാർക്ക് കൊടുക്കും. അപ്പം ഇതാണ് ഒരു ഏറ്റവും സിംപ്ലസ്റ്റ് ഇഫക്റ്റീവ് വേ ഓഫ് സ്റ്റീലിങ് ഇൻഫർമേഷൻ. ആ യൂസറ് എന്തെല്ലാം കാര്യങ്ങൾ അയാളുടെ ഡിവൈസ് വെച്ച് ചെയ്യുന്നോ ആ ഇൻഫർമേഷൻ കംപ്ലീറ്റ് മൂന്നാമതൊരാൾക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ അതൊരു വളരെ ദോഷം പിടിച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഈ ട്രോജൻ ഹോസ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ വരുന്നതാണ് നമ്മളുടെ ഫിസിക്കൽ ടെക്നിക്കൽ റിസ്ക് എന്ന് പറയുന്നത്. പിന്നെ ടെക്നിക്കൽ റിസ്കിലുള്ളതാണ് അതിനെയൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സാണ് ആക്ച്വലി ഹാക്കിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വേംസും ട്രോജൻ ഹോസൊക്കെ ആക്ച്വലി ഹാക്ക് ചെയ്യാനാണ് ഉപയോഗിക്കുക. ഈ വൈറസിനെ കൊണ്ട് വേറെ ശല്യമൊന്നുമില്ല, നമ്മളതങ്ങ് ഓപ്പണായി ആക്ടിവേറ്റ് ചെയ്താലേ പ്രശ്നമുള്ളൂ. പക്ഷേ ഈ ട്രോജൻ ഹോസും വേംസും ഒന്നും അങ്ങനെയല്ല, നമ്മൾ പോലും അറിയില്ല നമ്മൾ നിർദോഷമെന്ന് തോന്നുന്ന പല കാര്യങ്ങളായിരിക്കും, നമ്മളത് നോക്കിയിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇത് ഉണ്ടെന്നോ ഇതുവഴി ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് പാസ് ചെയ്യുന്നുണ്ടെന്നോ അതുവഴി നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകുന്നുണ്ട് ഇതൊന്നും നമ്മൾ എന്ത് ചെയ്യില്ല, ചിലപ്പോൾ അറിയില്ല. അതാണ് ഹാക്കിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊരു റിസ്ക് തന്നെയാണ്, ഓൾ ദാറ്റ് കംസണ്ടർ ടെക്നിക്കൽ റിസ്ക്. ഇനി ലീഗൽ ഒബ്ലിഗേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതൊരു ത്രെട്ട് അല്ല, അത് ചെയ്യാതിരിക്കുന്നതാണ് ഒരു ത്രെട്ട്. ഇപ്പം ചില കാര്യങ്ങൾ ആസ് പെർ ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്, ആ രീതിയിൽ തന്നെ നമ്മൾ പോകണം. അത്തതുകൊണ്ട് ചിലപ്പോൾ ചില ഇഷ്യൂസൊക്കെ ഉണ്ടാവും. അപ്പം നിയമം അനുസരിക്കാതെ ഇതിലൊക്കെ പറയുന്ന ചില
ടേംസും കണ്ടീഷൻസും അനുസരിക്കാതെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ചില ട്രാൻസാക്ഷൻസൊക്കെ നടത്തുമ്പോൾ ലീഗൽ ഒബ്ലിഗേഷൻസ് ഓതറൈസ്ഡ് ബാങ്കിലേ പാടുള്ളൂ, നമ്മൾ ആ ട്രാൻസാക്ഷൻസ് ഓതറൈസ്ഡ് സൈറ്റ്സ് യൂസ് ചെയ്തേ പാടുള്ളൂ. ചുമ്മാ ആരെങ്കിലും ഒ ടി പി അങ്ങ് ചോദിച്ചാൽ ഒ ടി പി നമ്പർ എടുത്ത് കൊടുക്കുക, നമ്മുടെ പിൻ നമ്പർ എന്താന്നുള്ളത് പറഞ്ഞു കൊടുക്കുക, അതൊന്നും ലീഗലി പാടില്ല എന്നുള്ള കാര്യം തന്നെയാണ്. അപ്പം അങ്ങനെയുള്ളതൊന്നും നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ ആ ലീഗൽ ഒബ്ലിഗേഷൻസ് പാലിക്കാതെ വരുമ്പോൾ അതും പലപ്പോഴും സെക്യൂരിറ്റി ത്രെട്ടായിട്ട് വരാറുണ്ട്. അപ്പോൾ സെക്യൂരിറ്റി ത്രെട്ട് എന്ന് പറയുന്നതിൽ വരുന്ന മെയിൻ കാര്യം എന്ന് പറയുന്നത് ഒന്ന് ഫിസിക്കൽ റിസ്ക്, ടെക്നിക്കൽ റിസ്ക് രണ്ടാമത്തത്, അതിൽ തന്നെ വൈറസ്, പിന്നെ വേംസ്, ട്രോജൻ ഹോസ് ആൻഡ് ഹാക്കിങ്, പിന്നെ മൂന്നാമത്തത് ലീഗൽ ഒബ്ലിഗേഷൻസ് നമ്മൾ ഫോളോ ചെയ്യാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ദോഷം. അപ്പം ഇത്ര